ഹായ് കൂട്ടുകാരെ, പറമ്പിക്കുളം സീരീസിലെ മൂന്നാം ഭാഗത്തിലോട്ട് സ്വാഗതം. ഇത് പറമ്പിക്കുളത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന സ്കൂളാണ്. കാടിനോട് ചേർന്ന് ചുറ്റും കാടാണ് വളഞ്ഞു നിൽക്കുന്നത്. കുറച്ചപ്പുറത്തായിട്ട് ഒരു അമ്പലവുമുണ്ട്. ഇവിടെ എപ്പോഴും നമ്മൾ വന്നിരിക്കാറുണ്ട്. പലപ്പോഴും ബേഡ്സിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് ഇവിടെ വരാറുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികളിലോട്ട് എനിക്ക് ഭയങ്കര അസൂയയാണ്. അത് ഒരു തവണ നമ്മൾ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ കാട്ടിൽ നിന്നൊരു കുയിൽ ശബ്ദം ഉണ്ടാക്കുന്നു. കുട്ടികളത് ഏറ്റുപിടിച്ച് അങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരിങ്ങുരങ്ങിൻ്റെ ശബ്ദം, കൂട്ടമായിട്ട് കരിങ്ങുരങ്ങ് കൂട്ടമായിട്ട് ചുറ്റും മരങ്ങളിലെല്ലാം ഉണ്ട്. കരിങ്ങുരങ്ങ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു. കുട്ടികൾ അതിൻ്റെ ശബ്ദം ഇത് ചെയ്യുന്നു. ഇപ്പോഴത്തേനും മലയാളത്തി അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു അര മണിക്കൂർ ശരിക്കും ഒരു ജുഗൽബന്ദി നടക്കുന്ന പോലെ അവർ അവിടെ നിന്ന് പറയും, ഇവരിവിടെ നിന്ന് തിരിച്ച് അതേറ്റു അങ്ങോട്ട് പറയും. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തൊരു ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. നമ്മളുടെ നാട്ടിലാണെങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ ഇതിലേക്കൊക്കെ പഠിച്ചാണ്. ഇപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ അങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പലരും. അതാണ് പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ട മുറ്റങ്ങൾ, മരങ്ങൾ, സ്കൂളിന് ചുറ്റുമുള്ള കോൺക്രീറ്റ്, നല്ല മരങ്ങൾ വെട്ടി കോൺക്രീറ്റ് മരം വരെ ഉണ്ടാക്കിയ സ്കൂളൊക്കെ നമുക്കറിയാവുന്നതാണ്. ചുറ്റും മണ്ണ് പോലും ഇല്ലാതെ കോൺക്രീറ്റ് പാകിയിട്ട്. അപ്പോൾ ഇത് മണ്ണിൽ ചവിട്ടി നടക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പിന്നീടുള്ള പറമ്പിക്കുളം എൻ്റെ യാത്രകളിലൊക്കെ ഞാനിവിടെ വരും. ഇവിടെ വന്നിട്ട് ഈ സ്കൂളിൻ്റെ ഇവിടെ വന്നിരിക്കും, കുറേ നേരം നിശബ്ദമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും വേഴാമ്പലിനെ കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതിൻ്റെ ലെപ്പേഡ് വരുന്നതിൻ്റെ ശബ്ദം കരിങ്കുരങ്ങ് ബോളുണ്ടാക്കി നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ, ഈ ഭാഗത്ത് ലെപ്പേഡിനെ കണ്ടിട്ടില്ല. പക്ഷേ കണ്ട ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അതാണ് എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്. പറമ്പിക്കുളത്ത് സ്കൂൾ പോലെ തന്നെ പ്രിയപ്പെട്ടൊരു ക്ഷേത്രമാണ് ഇത്, കോവിൽ ഇവിടുത്തെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ ഉള്ള അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൂജാരിയുടെ പേര് എനിക്കറിഞ്ഞുകൂടാ. വൈകിട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹം ചുണ്ടൽ തരും, പിന്നെ പൊങ്കൽ തരും. അപ്പോൾ ഇവിടെ ഉള്ള സമയത്തൊക്കെ നെൽസൺ സാറിൻ്റെ കോട്ടേഴ്സ് താമസിക്കുമ്പോൾ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അത് വാങ്ങാറുണ്ട് നമ്മൾ വളരെ ഇതായിട്ട്. ചുണ്ടൽ കടലിലേക്ക് ഒക്കെ ഇട്ടിട്ടുള്ള, പിന്നെ പൊങ്കൽ കിട്ടും. അപ്പോഴത്തേനും സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയിട്ടുണ്ടാകും. അവിടെ വളരെ വിജനമായിട്ട് ഏകാന്തമായിട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ പോയിരുന്ന് അത് ഭക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടിയും ഈ സ്ഥലത്തിനോടുണ്ട്. ഈ അമ്പലവും ഈ സ്കൂളും ഒക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് ഒരു മയിൽ പീലി വിടർത്തി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടത് റോട്ടിൽ തന്നെ. നമ്മളെ കണ്ടിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഇവിടെ ആൾക്കാരെ കണ്ട് നല്ല പരിചയമാണ് ഇവിടുത്തെ മയിലുകൾക്കൊക്കെ. നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് ഈ ഭാഗത്തൊന്നും മയിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാടിൻ്റെ എല്ലാം മാറി നമ്മളിനി ഐ ബിയിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പച്ചപ്പ് നിറഞ്ഞ ആ വഴി വളരെ നമുക്ക് എന്താ പറയാന്ന് പറയുന്നത്, കാരണം എനിക്ക് തോന്നിയത് പൂർണേന്ദ്രൻ ഉള്ള ദിവസം അത്തരം വഴിയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിഴലും ഇത് നിലാവും വീഴുന്നത് അതുപോലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ആ പൂർണേന്ദ്രനുള്ള ദിവസം നടന്നിട്ടുണ്ട്. പരമേശ്വരൻ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഇതിലേ നടന്നിട്ടുണ്ട്. അതാണ് കരടിയുടെ മുമ്പിൽ പോയി പെട്ടതൊക്കെ. ഇപ്പോൾ ഇതേ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മളുടെ ഓൾഡ് ഐ ബി കാണാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ആ പാലം ഒരു പ്രത്യേകതയുണ്ട്. പാലം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിനോദാണ് വണ്ടി ഓടിക്കുന്നത്, കറക്റ്റ് ടയറ് ആ പാലത്തിൻ്റെ എഡ്ജിൽ കൂടെ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നമ്മളുടെ ജിമ്മിയോടൊപ്പം ഒന്ന് കാട്ടിലേക്ക് നടക്കാം. കാരണം ഇതുവരെ വണ്ടിയിൽ ഇതിലേക്ക് പോയത് നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറമ്പിക്കുളം കാഴ്ചയിൽ കാണാനുള്ളത്. നമ്മൾ നടന്ന് മറന്ന വഴികളാണ്. മറന്നതെന്ന് പറഞ്ഞാൽ
ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വഴികൾ. അപ്പോൾ അത്തരം വഴികൾ കൂടെ വീണ്ടും തിരികെ നടക്കുമ്പോഴുള്ളൊരു അനുഭവം വേറെയാണ്, ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോഴും മുന്നിൽ തന്നെ ഒരു വലിയ ഇട്ടിമരം വീണ് കിടക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞു കുഞ്ഞു അട്ടകളുണ്ട്, കാരണം മഴ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ വലിയ അട്ടകളൊന്നുമില്ല ഇവിടെ, ചെറിയ അട്ടകൾ മാത്രമേ ഉള്ളൂ. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, കരിഞ്ചോലും ഒരു കൊമ്പലൊക്കെ പോയാൽ വലിയ അട്ട തന്നെ പിടിക്കും. പിന്നെ കാട്ടി പോകുമ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്, അത്രേ ഉള്ളൂ. ഇതാ ഇപ്പോൾ തന്നെ നമ്മളൊരു കടുവയുടെ കാൽപ്പാടാണ് കണ്ടത്, അത് മുന്നിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റോ ഇല്ലയെന്നുള്ളത് അത് കടുവ തീരുമാനിക്കും, നമ്മളല്ല തീരുമാനിക്കുന്നത്. പലപ്പോഴും പലരും കാട്ടി പോകുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, സാർ ഇതിനെ കാണോ, അല്ലെങ്കിൽ വേറെ ആന ഇപ്പോൾ വരോ, കടുവ ഇപ്പോൾ വരോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുന്ന അതേ ഉത്തരം തന്നെ ഇവിടെ അവർ തീരുമാനിക്കും നമ്മളെ കാണണോ കാണണ്ടെന്നുള്ളത്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണില്ല. ഇതാ എനിക്ക് ഇത്തരം ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിലാവും വിളിച്ചോം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സൂര്യൻ അത്തരം ഒരു കളിയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മുളങ്കാടാണ്, നല്ല അസ്സൽ മുളങ്കാട്. ഇപ്പോൾ എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ക്യാമറയായിട്ട് അങ്ങോട്ട് തന്നെ പോവുകയാണ്. കാരണം ഇത്തരം യാത്രകളിൽ കൂട്ടുകാരെ അല്പം ഒതുങ്ങിക്കും. ഇപ്പോൾ ജലീലാണ് എൻ്റെ കൂടെ പലപ്പോഴും വന്നിരുന്നത്. ഇപ്പോൾ വിജയനായാലും കേടായാലും എല്ലാവരും ഒന്ന് മാറി നിന്ന് നമ്മൾക്ക് ആദ്യം ഒരു വഴി തരികയാണ്. നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും അടുത്ത് തന്നെ. ഇപ്പോൾ ജിമ്മി ട്രൈപ്പോഡായിട്ട് വേഗം വരുന്നത്, കാരണം ജിമ്മി ഒരുപാട് വർഷം നമ്മുടെ കൂടെ വന്നതിൻ്റെ ആ ഒരു ഓർമ്മ. ജിമ്മിക്ക് അറിയാം ട്രൈപ്പോഡ് അവിടെ വേണമെന്ന്, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ആരാ നമുക്ക് നോക്കാം, ഇവിടെ ആരാ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതായി നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ രണ്ടുപേരും പിന്നെ വിനോയും വിനോദും അവരവിടെ നിൽക്കുകയാണ്. കാരണം അവരോട് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് വരണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർക്കറിയാം, കാരണം ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ അനക്കം നമ്മളേതിനെ ഷൂട്ട് ചെയ്യുന്ന അതിനെ ബാധിക്കുമെന്ന് അവർക്കറിയാം. അതിൻ്റെ പേരിൽ അവരവിടെയൊക്കെയാണ്. ഇതാ ഇതാണ് നമ്മൾക്ക് പോസ് ചെയ്യാൻ വന്നത് കരിങ്കുരങ്ങ്. ഇത് ഇപ്പോൾ നേരത്തെ പണ്ട് തന്നെ ടി എൻ എ പെരുമാൾ സാറ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എങ്ങനെയാണ് കരിങ്കുരങ്ങിൻ്റെ കണ്ണിൻ്റെ ഇത് കിട്ടുന്നത് സ്റ്റിൽ ഫിലിം ക്യാമറയിൽ എടുത്തപ്പോൾ. ഇപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ മാറി, നിൻ്റെ എല്ലാ ഫിലിമിലും കണ്ണ് നന്നായിട്ട് തെളിയുന്നുണ്ടല്ലോ എന്ന് പെരുമാൾ സാറ് പറഞ്ഞിട്ടുണ്ട്. നിലയിൽ രംഗൂർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതും സിംഹവാലനും നമ്മുടെ പശ്ചിമവട്ടത്തിൽ മാത്രമുള്ളൂ, ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ല. വീഡിയോ എടുത്ത് നമ്മൾ സ്റ്റില്ലും എടുത്തു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അത് അവർക്ക് മനസ്സിലായി, നമ്മുടെ വിനോദം അങ്ങോട്ട് വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടും. നമ്മൾക്ക് വേണേ ഇനി ആ ക്യാമറ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുമായിട്ട്. അതും കൊണ്ടാണ് ഇത്തരം കാരണം കൊണ്ടാണ് നമ്മൾ പലരും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂട്ടാത്തതിന് കാരണം ഇതാണ്, നമ്മുടെ മനസ്സറിയണം. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പലവരെയും നമ്മൾ കാട്ടിൽ പോകുമ്പോൾ പുതിയ ആൾക്കാരാരെയും കൂടെ കൂട്ടാത്തത്. നമ്മളുടെ മനസ്സറിയണം. ഇവരൊക്കെ എൻ്റെ കൂടെ ഒപ്പം ഒരുപാട് നടന്ന് നമ്മളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് അവർ. എപ്പോഴും കാട്ടുപോത്തും ആനയും ടൈഗറും ലെപ്പേഡും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും സർപ്പൻറ്റീകളിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. സർപ്പൻറ്റീകൾ കോമൺ ആണ്, എന്നാലും പറമ്പിക്കുളത്ത് നിന്ന് എടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ്. ഒരുപാട് ഇതിനു മുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോക്കസിങ്ങിൻ്റെ ഐ ഫോക്കസിങ് അത് വളരെ പ്രധാനമാണ്. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ടാക്കി, ലെൻസിന് തന്നെ 200 to 600 ആണ് സോണിയുടെ. ഒരുമാതിരി നമുക്ക് വീഡിയോ ചെയ്യാനും അല്പം പ്രയാസമുണ്ട്. പിന്നെ നമ്മളുടെ കയ്യിലുള്ള അഭ്യാസമാണ് അതിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഫിസിക്കലായിട്ട് തന്നെ നമ്മൾ തയ്യാറാവണം വൈൽഡ് ഫോട്ടോഗ്രാഫി. അത് കാട്ടിൽ നടക്കുന്നവർ, മറ്റെങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഫോട്ടോ എടുക്കാം. ഇപ്പോൾ സഫാരിക്കൊക്കെ പോകുമ്പോൾ നടക്കുന്നവർ ഫിസിക്കലായിട്ട് ട്രെയിൻ ചെയ്യേണ്ടത് തന്നെ വേണം. ഇനി നമ്മൾക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ശബ്ദങ്ങൾ ഒരുപാട് ഞങ്ങൾ കേട്ട്, പക്ഷെ എന്താണ്
എന്നുള്ളത് പാന പോയ ഇതിൻ്റെ ആനേനെയാണ്. അത് വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി പറയുകയും ചെയ്ത് വളരെ സൂക്ഷിച്ച് പോകണം, ആന ഈ ഭാഗത്ത് തരാണെന്ന് ഉള്ളതാണ്. ഇത് നമ്മളുടെ തുണക്കടവ് ഡാമിലോട്ട് വരുന്നൊരു കൈവഴിയാണ്. വെങ്കോളിയിൽ നിന്നൊക്കെ ഒഴുകി അങ്ങനെ വരുന്നൊരു കൈവഴിയാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ആനയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചീങ്കണിയുടെ ഫോട്ടോ വർഷങ്ങൾക്ക് മുമ്പ് അല്ല, ചീങ്കണിയുടെ ഫോട്ടോ അല്ല, ചീങ്കണിയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് തന്നെ. ഇവിടെ നല്ല എടുത്തല്ല, പറമ്പുളം തന്നെ ചീങ്കണിയുടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് പക്ഷേ ആനയുടെ ഫോട്ടോ എല്ലാം നേരത്തെടുത്തിട്ടുണ്ട് ഫിലിം ക്യാമറ ഉള്ളപ്പോൾ. പിന്നെ അല്പം നമ്മളൊന്ന് ഇപ്പോൾ ഒരുപാട് നടന്ന്, നല്ല നടത്തോ നല്ല സ്പീഡിൽ, അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ അതാ പറമ്പുക്കുളത്തിൻ്റെ സൗന്ദര്യം, കാട്ടുപോത്ത്. എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അത് നിറയെ തുമ്പികളും കുഞ്ഞും. ഇതാണ് കാട്ടുപോത്തിൻ്റെ നില. ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആണെങ്കിൽ നമ്മളും അതുപോലെ നിൽക്കണം, സ്റ്റാച്യു പോലെ. അനങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറിക്കളയും. അപ്പോൾ ഇത് ഇത്തരം അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ചില ഒരേ നിലയിൽ തന്നെ ക്യാമറയും പിടിച്ച് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട്. കാട്ടുപോത്തിനും സംശയം തോന്നിയിട്ടുണ്ട്, അതെന്താ സാധനം എന്നുള്ളത് അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞും തള്ളയും കൂടി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞ് അവിടെ നിന്ന് മാറി. എൻ്റെ ചെവി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചെവിയുടെ ഇത് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ കണ്ണ് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. ഒരു ശരിക്കും സ്റ്റാച്യു, കാട്ടുപോത്തിൻ്റെ ആ ഭംഗി, അതിൻ്റെ ആകാരം, അതിൻ്റെ മസിൽസ്, ഇതെല്ലാം നമ്മൾക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അതിനെ കാണുമ്പോൾ തന്നെ. ഇതിപ്പോൾ പെൺപോത്താണ്, നല്ല ഒത്തൊരു വലിയ പോത്തൊക്കെ ആണെങ്കിൽ ഒരു ടണ്ണൊക്കെ ഉണ്ടാകും ഇവിടുത്തെ പറമ്പുളത്തിൻ്റെ. അതുപോലെ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലൊക്കെ അതിന് മേലെ വലിപ്പുണ്ടാവും. ബന്ദറുകളിലെല്ലാം, ബന്ദറുകളിലെല്ലാം കാണുന്ന കാട്ടുപോത്തൊക്കെ ഒരു നമ്മൾ ബാക്കിനൊക്കെ നോക്കിയാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആനയൊക്കെ പോലെ തോന്നും. എത്ര നേരമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എത്ര നേരമായി നമ്മളെ നോക്കിക്കുന്നത്. പിന്നെ ഇത്തരം കാഴ്ച നമ്മൾ നോക്കിക്കുമ്പോൾ ഒരു വല്ലാത്ത എനർജിയാണ് നമ്മുടെ ബോഡിയിലോട്ട് കയറുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അതുണ്ട്, നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാട് നമുക്ക് നൽകുന്നുണ്ട്. അതെല്ലാം ബ്ലോക്ക് വന്നാൽ നമ്മുടെ ബോഡിയിൽ കയറില്ല, നമ്മുടെ മനസ്സിലും കയറില്ല. അതൊക്കെ ഓപ്പണായിരിക്കണം, കാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ഓപ്പണായിരിക്കണം. കാടും നമ്മളും ഒന്നായി തീരണം, അതാ വേണ്ടത്. അല്ലാതെ ഒരു ജീവിനെ കാണുമ്പോൾ ഭയമല്ല വേണം. ഭയം ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾക്ക് ആസ്വദിക്കാനും പറ്റില്ല, നമ്മൾക്ക് കാടിൻ്റെ നല്ല അനുഭവങ്ങൾ കിട്ടില്ല, കാടിൻ്റെ ഗുണങ്ങളും കിട്ടില്ല. അവിടുത്തെ കാറ്റ്, ഓക്സിജൻ, ഇത്തരം കാഴ്ചകളുടെ ഒരു ഊർജം, അത് കടുവയെ കാണുന്നതും ഈ ജീവി കാട്ടുപോത്തിനെ കാണുന്നതും ഒരു പുഴുവിനെ കാണുന്നതും വേളാമ്പലിനെ കാണുന്നതൊക്കെ വ്യത്യസ്തമായ ഊർജ്ജം നമ്മളുടെ ബോഡിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അടുത്തൊരു കാട്ടുപോത്ത് കൂടിയുണ്ട്. ഇത് നമ്മൾ ഇത് സ്ലോ മോഷൻ മോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. കാരണം അവിടെ ഞാൻ അത് പ്രധാനമായിട്ട് നോക്കിയത്, നിങ്ങളും ശ്രദ്ധിക്കണം ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ തുമ്പികൾ പറക്കുന്നത് അത് സ്പീഡിലാണെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ കാണില്ല, നമുക്ക് ആർക്കും കാണാനും പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് അത് കാണാൻ പറ്റും. പിന്നെ കാട്ടുപോത്തിൻ്റെ മൂവ്മെൻറ്റുകൾ അറിയാൻ പറ്റും. ചില ഇത് കാട്ടുപോത്ത് നിൽക്കുന്നത് ഇതേ മറ്റൊരെണ്ണം സ്റ്റാച്യു ആയിട്ട്. ഈ സ്ഥലത്തിന് വയലെന്നാണ് പറയുന്നത്, പറമ്പുക്കുളത്ത് ഈ ഇത്തരം ചതുപ്പുകൾ വയലെന്നാണ് പറയുന്നത്. നമ്മളുടെ തേക്കടി, അതായത് പെരിയാർ കടുവ സങ്കേതത്തിൽ ഇത്തരം സ്ഥലങ്ങളെ കണ്ടം എന്ന് പറയും. ആ പഴയ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത് വയലായിട്ട് തന്നെ നമുക്ക് മാറിയതും ഇത്തരം കാടുകൾ മാറിയിട്ട് അതിൻ്റെ നടുക്കുള്ള ചതുപ്പാണ് നമ്മളുടെ കൃഷിയിടങ്ങളായി മാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനേറ്റവും ഉദാഹരണം പെരുമ്പാവൂർ ടൗണിനടുത്ത് തന്നെയുള്ള ഇനിങ്ങോൾ കാവ് ഇടയ്ക്ക് പോയി കാണുക, അത്തരം കാടാർന്ന് ഈ നാട് മുഴുവൻ. ഇപ്പോൾ ഞങ്ങൾ തീരപ്രദേശത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം പല സ്ഥലത്തു നിന്ന് കാട്ടുപോത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളുടെ പ്രസൻറ്റ് അവർക്ക് മനസ്സിലായി നമ്മളവിടെ വന്നെന്നുള്ളത്. അപ്പോൾ അതങ്ങോട്ട് മാറിപ്പോകുന്നതാണ്. മുളങ്കാടുകളുടെ ഇടയിൽ നിന്ന് നല്ല വെള്ള സോക്സൊക്കെ ഇട്ടിട്ടുണ്ട് കാട്ടുപോത്ത്. ഇത് കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് പറയണം കാട്ടുപോത്ത് ഇതേ സോക്സ് ഇട്ടേക്കുന്നു.
ഇപ്പോൾ കാട്ടുപോത്തുന്നും കാട്ടെരുമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയാണ്. നമ്മൾ പണ്ടേ വിളിച്ച് ശീലിച്ച കാട്ടുപോത്തുന്നാണ്, അപ്പോൾ അതുപോലെ പറയുകയാണ്. ലൈറ്റ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ കാട്ടിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കാടിൻ്റെ ഒരു മാസ്മരികതയിൽ നമ്മൾ ലൈറ്റ് അങ്ങനെ പോവും. അപ്പോൾ ഈവനിങ് ആവും, ലൈറ്റ് ഡൗൺ ആവും, അപ്പോൾ പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾക്കും ഉണ്ടാവും, അവിടെ ജീവിക്കുന്ന ജീവികൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് ഞങ്ങൾ ദൂരെ ഇങ്ങോട്ട് നടന്നു വന്നു, നല്ല സ്പീഡിൽ ചില സ്ഥലത്ത് നടന്ന്, ചില സ്ഥലത്ത് വളരെ സാവധാനം നടന്നു. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തുണക്കടവ് ഡാമിൻ്റെ അപ്പുറമുള്ള പ്രകാശമാണ് കാണുന്നത്. നമ്മൾ ഐ ബിയിലോട്ട് വന്നു. നമ്മളുടെ ഐ ബി ആണ് കാണുന്നത്, ഓൾഡ് ഐ ബി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിലോട്ട് പോകുന്ന വഴിക്കാണ് ഒരു കൂട്ടം ആനകളെ കണ്ടത്. അത് തീരെ പ്രതീക്ഷിക്കാത്തൊരു വിരുന്നായിരുന്നു. നല്ലൊരു കൂട്ടം, വലിയ കൊമ്പന്മാരുണ്ടായിരുന്നു, പക്ഷെ അത് അപ്പോഴത്തേനും അവർ ഇരുട്ടിലോട്ട് മാറി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. ഇനി നമ്മൾ കൂട്ടുകാരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ അടുത്ത പടമ്പുകുളത്തിൻ്റെ അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുമല്ലോ. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇത് കൂടുതൽ ആളിലോട്ട് ഷെയർ ചെയ്യുക. നമുക്ക് അപ്പോൾ വീണ്ടും കാണാം.